So good morning all. So last class what were we studying? We were studying about Abdul Rahman, a cobbler. Where was he living? Yes, he was living in Agra, isn't it? Yes. Then what did he have for his lunch? Yes, two dry chapatis, an onion and a green chili, isn't it? Yes. So where was he sitting and eating? Under a tree in front of a sweet meat shop. So what was the peculiarity about that meat shop? Yes, there it had a freshly made halwa, and he was thinking that he was eating a feast. So the smell of halwa, with that he was eating the chapatis, isn't it? Yes. So the owner of that shop was very angry, isn't it? Till there we stopped in the last class, isn't it? So we will continue our lesson. So take page 3 and look in your textbook and say, one day Mustaq Ali strode over to the cobbler and asked him to pay up for the delicious aroma that he had been enjoying. So one day Mustaq Ali strode over to the cobbler. See, what is the meaning of strode? It's given there. Strode means walk with a purpose. So one day Mustaq Ali strode over to the cobbler. Oru divasam Mustaq Ali cobbler-inte aduthottu chennu and asked him to pay up for the delicious aroma that he had been enjoying. അപ്പം അടുത്ത് ചെന്നിട്ട് എന്താണ് പറഞ്ഞത്? നീ ഇപ്പം ഈ മണക്കുന്ന ഈ രുചികരമായ ഈ മണത്തിന് നീ പൈസ തന്നേ മതിയാവത്തുള്ളൂ. സോ പൂർ അബ്ദുൾ റഹ്മാൻ വാസ് സർപ്രൈസ്. ഇത് കേട്ടതും അബ്ദുൾ റഹ്മാൻ ആകെ ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ്. ഇതെന്താണ് ഈ പറയുന്നത്? ഞാൻ ഈ മരത്തിൻ്റെ അടിയിൽ ഇന്ന് ഭക്ഷണം കഴിക്കുന്ന മാത്രമേ ഉള്ളൂ, പിന്നെ പോയിട്ട് എന്താണ് ആ വരുന്ന ഹൽവാടെ മണം മാത്രം എടുക്കുന്നേ ഉള്ളൂ. ഇപ്പം വന്ന് ഓണർ വന്ന് പറയുകയാണ് ഞാൻ ഈ സ്മെല്ലിന് പൈസ കൊടുക്കണം. ഇത് എന്ത് കാര്യമാണ്? He begged the shopkeeper to forgive him, but it was of no use. അപ്പൊ ഷോപ്പ്കീപ്പറിനോട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, but it was of no use. പക്ഷേ യാതൊരു പ്രയോജനവും ഇല്ല. മുസ്താഖ് അലി വുഡ് നോട്ട് ലിസൺ. പക്ഷേ മുസ്താഖ് അലി ഇതൊന്നും കേട്ടതായിട്ട് ഭാവിച്ചതേയില്ല. അയാൾക്ക് എന്താണ് വേണ്ടിയത്? എന്തായാലും ഞാൻ ഈ നീ മണക്കുന്നതിന് എനിക്ക് പൈസ തന്നിരിക്കണം. ഈ അലുവാടെ മണം നീ എടുക്കുന്നതിന് എനിക്ക് പൈസ തന്നിരിക്കണം. The two men decided to take their quarrel to the emperor. അങ്ങനെ രണ്ട് പേരും കൂടി വഴക്കായി. അവസാനം വഴക്ക് കൂടിയിട്ട് ഏറ്റവും അവസാനം അവരെ തീരുമാനിച്ചു, എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തിയേ മതിയാവുള്ളൂ, അതുകൊണ്ട് നമുക്ക് ചക്രവർത്തിയുടെ അടുത്ത് നമുക്ക് പോകാം. അറ്റ് ദ കോർട്ട് ഓഫ് എംപറർ അക്ബർ, മുസ്താഖ് അലി ആൻഡ് അബ്ദുൾ റഹ്മാൻ ടോൾഡ് ദ സ്റ്റോറീസ്. ഇപ്പോൾ രണ്ടുപേരും കൂടെ ആരുടെ അടുത്തേക്കാണ് പോയത്? എംപറർ അക്ബർ, അക്ബറിൻ്റെ അടുത്ത് ചെന്നു. രണ്ടുപേരുടെയും പരാതികൾ ചക്രവർത്തിയോട് പറഞ്ഞു. So the emperor thought that the shopkeeper's demand was silly. പക്ഷെ രാജാവിന് എന്താ തോന്നിയത്? ആ പറഞ്ഞ കാര്യമെല്ലാം വളരെ സില്ലി ആയിട്ടുള്ള കാര്യമാണ്, അതിനകത്ത് യാതൊരു കാര്യവും ഇല്ല. ലുക്കിംഗ് അറ്റ് ഹിസ് ട്രസ്റ്റഡ് അഡ്വൈസർ ദ ക്ലെവർ ബീർബെൽ, അക്ബർ ആസ്ക്ഡ് വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഇൻ ദിസ് കേസ് മൈ ഫ്രണ്ട്. സോ ലുക്കിംഗ് അറ്റ് ഹിസ് ട്രസ്റ്റഡ് അഡ്വൈസർ. സോ ഹു വാസ് എ ട്രസ്റ്റഡ് അഡ്വൈസർ ഓഫ് അക്ബർ? അക്ബറിൻ്റെ വിശ്വസ്തനായ ഉപദേശകൻ ആരായിരുന്നു? ബീർബൽ അല്ലേ. ഹാവ് യു ഹേർഡ് ഓഫ് ദ ബീർബൽ സ്റ്റോറീസസ്? യെസ്, യു ഹാവ് ഹേർഡ് അബൌട്ട് ദ ബീർബൽ സ്റ്റോറീസസ്. സോ ലുക്കിംഗ് അറ്റ് ഹിസ് ട്രസ്റ്റഡ് അഡ്വൈസർ ദ ക്ലെവർ ബീർബൽ, ഹു വാസ് എ ട്രസ്റ്റഡ് അഡ്വൈസർ? ബീർബൽ. സോ അക്ബർ ആസ്ക്ഡ് വട്ട് ഈസ് യുവർ ഒപ്പീനിയൻ ഇൻ ദിസ് കേസ് മൈ ഫ്രണ്ട്. അപ്പം ബീർബലിനോട് ചോദിച്ചു, എന്താണ് താങ്കളുടെ അഭിപ്രായം ഈ കാര്യത്തിൽ? താങ്കളുടെ അഭിപ്രായം എന്താണ്? യുവർ ഹൈനസ്, ഐ തിങ്ക് മുസ്താഖ് അലി ഈസ് റൈറ്റ്. എനിക്ക് തോന്നുന്നത് മുസ്താഖ് അലി പറയുന്ന കാര്യങ്ങളാണ് ശരി. ഹി ഷുഡ് ബി പെയ്ഡ് ഹിസ് മണി, അവൻ ആ പൈസ അടയ്ക്കണം. റിപ്ലൈഡ് ബീർബൽ. ദ എംപറർ ആൻഡ് ദ ഗോഡ് വേർ അമേസ്ഡ് ടു ഹിയർ ദിസ്. അവിടെയുള്ളവരെല്ലാം ആകെ കൂടി ആശ്ചര്യപ്പെട്ടിരിക്കുകയാണ് ബീർബലിൻ്റെ ഈ വാക്ക് കേട്ടിട്ട്. കാരണം എന്താണ് ഈ പറയുന്നത്? മുസ്താഖ് അലി പറയുന്ന കാര്യം ശരി എന്നാണ് ബീർബൽ പറഞ്ഞിരിക്കുന്നത്. മുസ്താഖ് ഗ്രിന്നഡ് ഫ്രം ഇയർ ടു ഇയർ അറ്റ് ഹിസ് സഡൻ ഗുഡ് ലക്ക്. ഇപ്പം ഗ്രിന്നഡ് ഫ്രം ഇയർ ടു ഇയർ, വാട്ട് ഈസ് ദ മീനിങ്? സ്മൈൽഡ് ബ്രോഡ്ലി, വെച്ചാൽ മനസ്സിൽ ഒന്ന് ചിരിച്ചു മുസ്താഖ് അലി. അറ്റ് ഹിസ് സഡൻ ഗുഡ് ലക്ക്, തൻ്റെ ഭാഗ്യം ഓർത്തിട്ട് മുസ്താഖ് അലി ഒരു ചെറിയ മുസ്താഖ് അലിയുടെ മുഖത്ത് ഒരു ചെറിയ ഒരു പുഞ്ചിരി വന്നു. സോ വൺസ് അഗെയിൻ ഐ വിൽ റീഡ് ദാറ്റ് പോർഷൻ. വൺ ഡേ മുസ്താഖ് അലി സ്ട്രോഡ് ഓവർ ടു ദ കോബ്ലർ ആൻഡ് ആസ്ക് ഹിം ടു പേ അപ്പ് ഫോർ ദ ഡെലീഷ്യസ് അരോമ ദാറ്റ് ഹി ഹാഡ് ബീൻ എൻജോയിങ്. പൂർ അബ്ദുൾ റഹ്മാൻ വാസ് സർപ്രൈസ്ഡ്.
He begged the shopkeeper to forgive him, but it was of no use. Mustaka Ali would not listen. The two men decided to take their quarrel to the emperor. At the court of Emperor Akbar, Mustaka Ali and Abdul Rahman told their stories. The emperor thought that the shopkeeper's demand was silly. Looking at his trusted advisor, the clever Birbal, Akbar asked, "What is your opinion in this case, my friend?" "Your Highness, I think Mustaka Ali is right. He should be paid his money," replied Birbal. The emperor and the court were amazed to hear this. Mustaka grinned from ear to ear at his sudden good luck. So now I will ask you some questions to see whether you have understood the lesson. So some new words are there. The first one is strode. S-T-R-O-D-E. What is the spelling? S-T-R-O-D-E. Then the second one. Trusted advisor, T-R-U-S-T-E-D, trusted advisor, A-D-V-I-S-E-R, trusted advisor. Then the next one, grinned, what is the spelling? G-R-I-N-N-E-D, what is it? Grinned. Yes, now there are some questions here. Who walked over to the cobbler? Aarana cobbler adutottu poyanu. So who was the person who walked over to the cobbler? Answer is Mustaka Ali. Who was Mustaka Ali? The owner of that shop. So Mustaka Ali walked over to the cobbler. The next question, who was the trusted advisor of Emperor Akbar? Aarayirunnu Akbarinte vishwasthanaya upadeshakan. Aarayirunnu Birbal was the trusted advisor of Emperor Akbar. Birbal ayirunnu adeyathinte upadeshakan. The next question, who grinned from ear to ear? Aarana manasile chirichukonde irunnathu thante bhagyam orthu aarana chirichathu. So who grinned from ear to ear? Yes, Mustaka Ali grinned from ear to ear at his sudden good luck. തനിക്ക് കൈ വന്ന ഭാഗ്യം ഓർത്ത് മുസ്താഖ് അലി മനസ്സിൽ ചിരിക്കുവാൻ തുടങ്ങി. സോ ഹോപ്പ് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ് ദ ലെസൺ ആൻഡ് ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കോൾ മീ ആൻഡ് താങ്ക് യു.